ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നാടൻ രീതിയിലുള്ള ഒരു പുട്ടും കടലക്കറിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാനിത് ഈ ഒരു പുട്ടിൻ്റെ റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, പണ്ട് കാലത്തൊക്കെ ഉരളിലടിച്ചിട്ടാണ് പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ നിന്ന് പൊടിച്ചെടുക്കുക ചെറു. പക്ഷെ ഞാനിന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ പുട്ട് തയ്യാറാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് പുഴുങ്ങലരി, ചക്കരയില്ലേ, അപ്പോൾ അത് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ റേഷൻ അരിൻ്റെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അങ്ങനെ തലേ ദിവസം രാത്രി കുതിർത്തെടുത്തതാണ് ഇത്. ഇപ്പം ഞാൻ 350 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് അരിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്നൊരു തുണിയിലിട്ടിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിനറിലിട്ടിട്ടോ ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ തന്നെ പുട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലൊരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിക്കായിരിക്കണം ഈ അരി തയ്യാറാക്കിയിട്ടെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ മിക്സിയിൽ പൊടിച്ചിട്ടിട്ട് പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കഴുകിയെടുത്ത അരി ഞാനിപ്പോൾ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഞാനൊരു കോട്ടൻ്റെ തുണി പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുക ചെയ്യണം. അപ്പോഴേക്ക് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ആറ്റിക്കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ഇപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ ഒരു കോട്ടൻ്റെ തുണി ഇട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഇങ്ങനെ ഞാൻ അരി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ ഒന്ന്, അപ്പോൾ ഇതാ ഈ ഒരു അരിയിലെ വെള്ളമൊക്കെ ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം രാത്രി തന്നെയാണ് കടലൊക്കെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടല നന്നായിട്ട് 3-4 തവണയായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 4 പച്ചമുളകാണ്, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഇതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഈ ഒരു കടലൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മസാലകളൊന്നും വഴറ്റാതെ തന്നെയാണ് ഈ ഒരു കടലയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു കടലയിൽ നിന്ന് തന്നെ ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും. അങ്ങനെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് അളവാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അങ്ങനെ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇതൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒഴിക്കാതെ തന്നെയാണ് ഈ ഒരു തേങ്ങ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു തേങ്ങ ഞങ്ങൾക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ മസാലകളൊന്നും വഴറ്റാതെ തന്നെയാണ് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഇതേപോലെ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കടല നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെന്ത കടലയിൽ നിന്ന് ഞാനിത് 1 തവിക്കടല ഈ ഒരു മിക്സിയുടെ, അതായത് ഈ തേങ്ങ ഇട്ട മിക്സിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. കാരണം ഈ ഒരു കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ കറിക്ക് കുറച്ചൊരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിതാ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഈ ഒരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു കടലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം മിക്സിയിലെ ജാറിൽ ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം
ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറി തന്നെയാണ്. കാരണം തേങ്ങാച്ചിരിയുള്ള കടലക്കറിയാന്ന് പറയില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കടലക്കറിക്ക്. പുട്ടിൻ്റെ ഒക്കെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണിത്. ഇനി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തുള്ളത്. വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ആ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയതാണ്. അപ്പോൾ ഇത് താളിച്ചെടുത്ത ഈ ഒരു എന്താ പറയുക, ഈ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് പുട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കിട്ടേ ചെയ്യും കേട്ടോ. അതിപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ അതിന് പുട്ട് കഴിക്കാൻ പ്രത്യേക ഒരു രുചി തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അങ്ങനെ ഇത് പൊടിച്ചെടുത്ത മാവ് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതും അതേ രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവൾക്കെന്താ ഇങ്ങനത്തെ പണിയെടുക്കുന്നത്, ഇവൾക്കെന്താ മില്ലെന്ന് പൊടിച്ചിട്ട് പുട്ടിയിട്ടൂടെ. പക്ഷെ അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു ഇങ്ങനെ ചെയ്തിട്ടെടുത്തിട്ടുള്ള പുട്ടിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം സാധാരണ പുട്ട് എങ്ങനെ കുഴച്ചെടുക്കുന്നത് അതേ സെയിം രീതിയിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഈ മിക്സിയിൽ നിന്നൊക്കെ പൊടിച്ചിട്ട് പുട്ടി ഇട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അരിപ്പൊടിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാലാണ്. അപ്പോൾ ഇതാ ഇനി പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. ആദ്യം ഞാനിതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അരി തയ്യാറാക്കി വെച്ച് പുട്ടിൻ്റെ പൊടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ 4 ലെയറായിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പം 4 കഷ്ണം പുട്ടാണ് ഞാൻ ഈ ഒരു ഇതിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതപ്പോഴേക്കും ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിതാ പുട്ട് കുറ്റി പാനി എല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ഒന്ന് പുട്ട് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഇതാ ഈ ഒരു പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനപ്പോഴേക്കിത് ഒരു വാഴയിലൊക്കെ പറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അങ്ങനെ ഇൻഷാല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.